Hi friends, welcome to Ipu's Kitchen. My name is Pachinirveli. In the Adiboli variety chutney, my tanga Munirikina Mundiadaram Hotel Lakitan, number Indian Hopios Porla Hotel Lakitana, number thick woody or chutney under peanut to Janondagne, a chutney and another Yarakana Namgunoka Peanut chutney the Yarakamendi, and with a Nurgram. വറുത്ത കപ്പലണ്ടി ആണ് എടുത്തിരിക്കുന്നത് അത് തൊലി കളഞ്ഞതിന് ശേഷമുള്ള കപ്പലണ്ടിയാണിത് അതിന് കപ്പലണ്ടി എടുത്തതിൻ്റെ അതിൻ്റെ പകുതി അളവിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ആറ് വറ്റലമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കുരു കളഞ്ഞ പുളി എടുത്തിട്ടുണ്ട് ഒരു ആറ് പീസ് ചെറിയ ഉള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു പീസ് വെളുത്തുള്ളി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വറുത്ത കപ്പലണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പം വറക്കാത്ത കപ്പലണ്ടി എടുക്കുന്നെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ വറ്റലമുളക് കൂടെ ഇട്ട് കൊടുക്കുകയാണ് വറക്കാത്ത കപ്പലണ്ടിയാണെങ്കിൽ കപ്പലണ്ടിയും വറ്റലമുളകും ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്താൽ മതി ഇതിപ്പം വറുത്ത കപ്പലണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ വറ്റൽമുളകൊക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക നമ്മുടെ കടലയും വറ്റൽമുളകും എല്ലാം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനിയിപ്പം ചൂടാറിയതിനു ശേഷം നമ്മൾ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച പുളി നമ്മൾ അളവ് എടുത്തു വെച്ച വെള്ളം ആവശ്യമുള്ള ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചട്ടി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ടോ ഈ ഒരു ഇതിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കടലയുടെ തൊലി ഇല്ലാതെ വേണം കടലയുടെ തൊലി ഉണ്ടെങ്കിൽ കഴിക്കാൻ സാധ്യതയുണ്ട് ഇനിയാണ് ഇതിനകത്ത് കടു ഇറക്കുന്നതിനകത്താണ് മെയിൻ കാര്യം ഇരിക്കുന്നത് അതിനകത്ത് ചേർക്കുന്ന എണ്ണ അതാണ് ഇനി അടുത്തത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചട്നി കടു ഇറക്കാൻ വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ച് തീയത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണയാണ് ഇത് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ നല്ല നമ്മുടെ അച്ചാറൊക്കെ ഇടുന്ന എണ്ണയില്ലേ അത് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് അല്പം കടു ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരുന്നുള്ളു സാധാ ജീരകം ചെറിയ ജീരകം ഒരല്പം കറിവേപ്പില ഒരു ചെറിയ പീസ് കായം പൊടിക്കായോ കട്ടക്കായോ ഞാനിപ്പോൾ കട്ടക്കായമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിത് നമ്മുടെ ചട്നിയിലേക്ക് ചേർക്കാം ഇനി നമ്മൾ ആ കടു വറുത്തത് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അപ്പം നമ്മുടെ ചട്ടി കണ്ട നല്ല മൊരിഞ്ഞ ദോശയോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ചട്നിയുടെ തിക്നെസ് കുറയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരൂടെ വെള്ളം ചേർത്താൽ മതി എരിവൊക്കെ അവരോട് ഇഷ്ടംപോലെ ചെയ്യാം ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അയക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനലാണ് കാണുന്നതെങ്കിൽ അതുകൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക